ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്. കോവിഡ് 19 മഹാമാരിയെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ സംസ്ഥാനമൊട്ടാകെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ വ്യാജകഥകൾ കെട്ടിച്ചമച്ച് UDFും BJPയും നടത്തുന്ന സമരങ്ങളെ തുറന്നുകാട്ടുന്നതിന് INL സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 26 മുതൽ പ്രതിഷേധ പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് INL സംസ്ഥാന ഘടകം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുന്നില്ല. NIA ദുബായിൽ പോയി അന്വേഷണം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല. അതേസമയം നമ്മുടെ ഇവിടുത്തെ ചർച്ച കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷം കലുഷിതമാക്കുന്ന വിധത്തിൽ സാമൂഹ്യമായി രാഷ്ട്രീയപരമായി മറ്റൊരു ദിശയിലൂടെ കടന്നു പോവുകയാണ്. ഇത് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ പരിണിത ഫലമാണ് എന്ന് നിഷ്പക്ഷമായ വിചിന്തനങ്ങളിൽ അപഗ്രഥനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നുണ്ട്. ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ജനാധിപത്യപരമായ സംവാദങ്ങൾക്കിടം നൽകുന്നതിനും വേണ്ടി INL ചില പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ജണ്ടയുടെ പിത്തലാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമാസക്തമായ സമരാഭാസങ്ങളുടെ പിന്നിലുള്ളത്. UDFൻ്റെത് ആസുരമായ അധികാര കൊതിയാണ്. BJPയുടെ ലക്ഷ്യം വളരെ നിന്ദ്യമായ സാമുദായിക ധ്രുവീകരണമാണ്. UDFൻ്റെയും BJPയുടെയും സമരത്തിന് ഒരേ മുഖമാണുള്ളത്, ഒരേ സ്വരമാണുള്ളത്. BJPയും UDFഉം UDFൽ മുസ്ലിം ലീഗും കോൺഗ്രസ്സും മുസ്ലിം ലീഗും കോൺഗ്രസ്സും BJPയും ഒരു സംഘ് മുന്നണിയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഒരു കാലത്ത് പരീക്ഷിക്കപ്പെട്ട, ജനങ്ങൾ തള്ളിക്കളഞ്ഞ കോലീബിയുടെ പുതിയ പതിപ്പാണ്. സംസ്ഥാനത്തൊട്ടാകെ അശാന്തി പരത്താനും വർഗീയ ധ്രുവീകരണങ്ങൾ സൃഷ്ടിക്കാനുമുള്ള UDF BJP നീക്കങ്ങൾക്കെതിരെ 26 ശനിയാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമങ്ങൾ നടക്കും. ഓരോ ജില്ലയിലെയും ദേശീയ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. 29 LDF നടത്തുന്ന അക്രമവിരുദ്ധ ജനകീയ കൂട്ടായ്മ വിജയിപ്പിക്കുവാനും പാർട്ടി തീരുമാനിച്ചതായി INL അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ, സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൾ വഹാബ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്.